നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി ഞാൻ സ്മിത. എന്നോടൊപ്പം ആംഗ്യ ഭാഷയിലെ വാർത്തകളുമായി സോന ജെറിയും ചേരുന്നു. നമസ്കാരം സോന. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ ജോളി അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ. ജോളിയും ജ്വല്ലറി ഉടമ മാത്യുവും കുറ്റം സമ്മതിച്ചു. ജ്വല്ലറി ജീവനക്കാരൻ പ്രജുകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജോളിക്ക് സയനൈഡ് എത്തിച്ചത് താനെന്ന് മാത്യു. കൊലപാതകം സ്വത്തിനു വേണ്ടിയാകാമെന്ന് ജോളിയുടെ ഭർത്താവ് ഷാജു. കൂടത്തായി കൊലപാതക കേസിലെ പ്രതികൾ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. റോയിയുടെ സഹോദരിയെയും വധിക്കാൻ നീക്കം നടത്തി. പരാതി നൽകിയ റോജോയെ പിന്തിരിപ്പിക്കാനും ശ്രമം നടന്നു. എസ് പിയുടെ വാർത്താ സമ്മേളനം വൈകിട്ട് 5 മണിക്ക്. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 200 കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ. വീട്ടിലൊളിപ്പിച്ച കഞ്ചാവ് പിടികൂടിയത് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്. വയനാട്ടിലിറങ്ങിയ പുലിയെ വനം വകുപ്പ് മയക്കുവെടിവെച്ച് പിടികൂടി. 7 വയസ്സുള്ള ആൺപുലിയെ പിടിച്ചത് രാത്രി മുഴുവനുമുള്ള കാത്തിരിപ്പിനൊടുവിൽ. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കുള്ള വീട് നിർമ്മാണ പദ്ധതിക്കെതിരെ ജില്ലാ ഭരണകൂടം. സ്വകാര്യ എൻജിഒയുടെ പദ്ധതി സർക്കാർ വകുപ്പുകൾ അറിഞ്ഞിട്ടില്ലെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. എൻജിഒക്കെതിരെ ITDP. കായികാധ്യാപകരുടെ സമരം ഉപജില്ലാ കായിക മേളകളെ ബാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്ന് പരാതി. അവസരം നഷ്ടമായതിൽ പ്രതിഷേധിച്ച് അധ്യാപകരും കുട്ടികളും. വിശദമായ വാർത്തകളിലേക്ക്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ ജോളി അടക്കം മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജോളിയുടെയും ജ്വല്ലറി ഉടമ മാത്യുവിന്റെയും ജ്വല്ലറി ജീവനക്കാരൻ പ്രജുകുമാറിന്റെയും അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മൂന്ന് പേരും കുറ്റം സമ്മതിച്ചു. ജോളിക്ക് സയനൈഡ് എത്തിച്ചത് താനാണെന്ന് മാത്യു സമ്മതിച്ചു. നിർണായക തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞതായി വടകര റൂറൽ SP 24നോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ഷഹദ് ചേരുന്നു. അതിലെ കുറേ ഇപ്പോഴത്തെ തൽക്കാലിക ഇമ്മീഡിയറ്റായിട്ട് ഇപ്പോൾ ലാസ്റ്റ് മരണത്തിലെ കേസിലെ കണക്ട് ചെയ്തിട്ട് ബാക്കി ബാക്കായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇതാണ് കാരണം അവർ ഒരുപാട് വർഷമായല്ലോ അതോ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് വൺ. ആൻഡ് നിങ്ങളുടെ ആക്ച്വലി ഇതിലെ മീഡിയയുടെ ഭാഗം നിന്നു ഒരു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു SP പറഞ്ഞു. കാരണം ഇത് ഇതിന് മുമ്പ് ഓൾസോ 2-3 പ്രാവശ്യം കുറേ പത്രക്കാരെ അവരെ എടുത്തിട്ട് ഒരു എൻകറേജ് ചെയ്തായിരുന്നു SP പറഞ്ഞു. സോ താങ്ക് യു വെരി മച്ച്. അതല്ലേ ആക്ച്വലി ഞാൻ ഫസ്റ്റായിട്ട് പോസിറ്റീവ് മാത്രം നോക്കാറുണ്ട്, നെഗറ്റീവ് കാര്യങ്ങൾ പിന്നെ നോക്കാം. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്തെ പ്രതി ഭയങ്കര ചെരുപ്പായിരുന്നു ഫസ്റ്റ് കേസ് സമയത്ത് 2002. അപ്പോൾ ആ സമയത്തെ പിന്നെ ഏത് രീതിയിൽ നമുക്ക് അറിയാം, ഈ കുറച്ച് കാര്യങ്ങൾ അറിയാം കാരണം അദ്ദേഹം അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ. പക്ഷേ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് വേണ്ടി വരും. ആ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ ഇപ്പോൾ ആണ് ചാലഞ്ച്. ഇത് പക്ഷേ ഞങ്ങൾ പിന്നെ വളരെ നല്ല രീതിയിൽ ചെയ്യിച്ചോളും അങ്ങനെ പറഞ്ഞു. ആ സമയത്തെ ഏത് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് കാണിട്ടില്ല, ഓർ എന്തെങ്കിലും മലഫൈഡ് ഉണ്ടോ, അതാ നമ്മുടെ അന്വേഷണത്തിനുള്ള സമയത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ആ കാര്യം ചിന്തിക്കുന്നില്ല. ഞാൻ ഓൺലി പോസിറ്റീവ് രീതിയിൽ ഈ കേസിലെ എന്താ ഏത് രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കും, ദാറ്റ് ഈസ് ദ ചാലഞ്ച് ഫോർ അസ്. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. ആ പോട്ടെ. ആ ഓ അതെ അവരെ
എങ്ങനെ ഭയങ്കര ഒരു ഒരു ആക്ച്വലി ദുഃഖകരവും ഖേദകരവും ഉള്ള കാര്യമാണ് ഇങ്ങനെ ഒരു നമ്മുടെ സൊസൈറ്റിയിലെ ഇങ്ങനെ ആൾക്കാർ ചെയ്യാറില്ല പക്ഷേ അങ്ങനെ ഒരു ആ പെൺകുട്ടി വന്നിട്ട് എന്നെ കണ്ടായിരുന്നു ആ ക്യാമറമാൻ വന്നായിരുന്നു ആ ഡ്രൈവർ വന്നായിരുന്നു അവരുടെ ആക്ച്വലി ഇതാണ് ഒരു നല്ല രീതിയിൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു വർക്കല ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ ചെയ്താൽ ചിലപ്പോൾ ഒരു പ്രിജുഡിസ്റ്റ് ആക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പോൾ എസ് പിയുടെ പറഞ്ഞിട്ട് നെടുമ്പുങ്കാട് സബ് ഡിവിഷനിലുള്ള ഓഫീസർമാർക്ക് നിയോഗിച്ചിട്ട് അന്വേഷിക്കാൻ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു കാരണം അതിൽ വാദവിവാദം ചിലപ്പോൾ ഉണ്ടാക്കാനുണ്ട് അവർ മീഡിയ സൈഡ് ഓരോ മീഡിയയുടെ പ്രസ് ക്ലബിലെ ഭാരവാഹികൾ എന്നെ സംസാരിച്ചു സോ ഐ വാണ്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ആൻഡ് വളരെ ക്ലിയർ ആയിട്ട് അന്വേഷിച്ചു കാരണം അതിൽ വീഡിയോ ഉണ്ട് ഇതിൽ കൂടുതൽ ഇപ്പോൾ തർക്കിക്കാൻ കാര്യമൊന്നുമില്ല പക്ഷേ ഇതിലെ ചില ആറാറ് ടോട്ടൽ ഉണ്ടായിരുന്നു ടോട്ടൽ ഇതിന് കാരണം കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ റൂറൽ എസ് പിക്കോ ഇന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതെനിക്കറിയില്ല അത് നോക്കാം ദാറ്റ് ഈസ് ഇപ്പോൾ ഈ അസോൾട്ട് കേസ് ഇമ്പോർട്ടൻ്റ് ആണോ കാരണം പെൺകുട്ടി ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടല്ലോ അതോ എന്നായേ എടുത്തുള്ളൂ എന്നായ തന്നെ ശിവമോട്ടോ എടുത്തു കേസ് അതൊക്കെ എടുത്തണോ എന്നെ ഓർഡറായി ഓർഡർ ഞാൻ എം എച്ച് എടുക്കണ എന്നായക്ക് ഏതെങ്കിലും കേസ് എടുക്കാം അപ്പോൾ എന്നായ ആ ഓർഡർ ഞാൻ കണ്ടു എടുത്തിട്ടുണ്ടോ ഇല്ല എനിക്കറിയില്ല രണ്ട് ദിവസം മുമ്പായിരുന്നു അത് എടുക്കും അവർ കാരണം അതിലെ ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആയതുകൊണ്ടോ അവർ അവരുടെ ഡൊമൈൻ അതാണ് കുടത്തായിലെ കൊലപാതക പരമ്പരകളിൽ പ്രതികരിക്കുകയായിരുന്നു ഡി ജി പി ലോക്നാഥ് ബെഹ്റ. അന്വേഷണം കൃത്യമായി കാര്യമായി പുരോഗമിക്കുന്നു. മാധ്യമങ്ങളെ കൃത്യമായ ഇടപെടൽ നടത്തിയതിന് മാധ്യമങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. കുടത്തിൽ വർക്കലയിൽ നടന്ന എസ് എൻ മെഡിക്കൽ കോളേജിൽ 24 റിപ്പോർട്ടർക്കും ക്യാമറമാനും നേരെ എസ് ആർ മെഡിക്കൽ കോളേജിൽ 24 റിപ്പോർട്ടർക്കും ക്യാമറമാനും നേരെ നടന്ന അക്രമത്തിൽ കൃത്യമായ നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നതും എന്നും ഡി ജി പി പറയുകയുണ്ടായി. കുടത്തായിലെ വിവരങ്ങളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പം ചേരുന്നു. ഷഹദ്, എന്തെല്ലാമാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ? ഇതാ ഏറ്റുമൊടുവിലായി അല്പസമയത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും. ഇതുവരെ നടന്ന സംഭവ വികാസങ്ങൾ, അറസ്റ്റ് രേഖയെപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച വിശദീകരണം നടത്തും. അതായത് 2002 ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും എന്താണ് ഈ സംഭവത്തിന് പിന്നിലുണ്ടായ കടലെന്നും എങ്ങനെയൊക്കെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നതെന്നും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ജോളി എന്ന് പറയുന്ന ഈ യുവതി അല്ലെങ്കിൽ കൊലയാളി ഈ ജോളിക്കെതിരെ അതെ ജോളിക്ക് സഹായമായി നിന്നത് ആരൊക്കെ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ജോളിയാണ് ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തിയത് എന്ന് സംബന്ധിച്ച ആദ്യമേ പോലീസിനൊരു സംശയമുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെ അതായത് പ്രധാനമായും രണ്ടു പേരിലേക്കാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഒന്ന് ജോളിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഷാജു, മറ്റൊന്ന് ഈ സ്വർണ്ണ തൊഴിലാളിയായിട്ടുള്ള ആളിലേക്കും. ഇങ്ങനെ രണ്ടു പേരിലേക്കായിരുന്നു പ്രധാനമായിട്ടും അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് നമ്മൾ ഈ വാർത്തകളെല്ലാം കൊടുക്കുന്ന സമയത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഇതിൽ ഷാജു പോലീസ് കസ്റ്റഡിയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് അത് സത്യമല്ല. അതായത് ഷാജു അദ്ദേഹം ഷഹദ് തുടരുക. കൂട്ടത്തായി കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോളിയെ കൈയൊഴിഞ്ഞ് ഭർത്താവ് ഷാജു സക്കറിയ ദുരൂഹ മരണങ്ങളിൽ തനിക്ക് പങ്കില്ല. തെളിവ് ശക്തമെങ്കിൽ ജോളി തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കും. കൊല സ്വത്തിനു വേണ്ടിയാകാം. തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നും ഷാജു പറഞ്ഞു. പുള്ളിയൊക്കെ ഒരേ പോലെ ആയിരിക്കുമല്ലോ, അവിടെ രണ്ട് വർഷം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാമല്ലോ. പുള്ളി ഒരു കല്യാണത്തിന് പോയതായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സിനി വിളിച്ചു. അപ്പോൾ ഈ വഴി താമശ്ശേരി ആണല്ലോ, താമശ്ശേരി വഴി പുള്ളിക്ക് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ഞാനുണ്ട്, എനിക്കെന്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്തോ സാധനം കൊടുത്തയക്കാനോ വാങ്ങാനോ എന്തോ അറിയത്തില്ല. അപ്പം അപ്പോൾ അങ്ങനെ ഈ എൻ്റെ ആ രീതിയിൽ സിരി വിളിച്ചു വരുത്തുകയാണ്. ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് ആ സമയത്ത് കയറിയതാണ്. അപ്പം പുള്ളി വന്ന ഉടൻ തന്നെ ബോധക്കേടുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഞാൻ ഇവിടെ ആയിരുന്നു ഡോക്ടർ തന്നെ. ഡോക്ടർ മുമ്പിൽ കയറും പുള്ളി വന്നിട്ടില്ല. സാറിന് ഇന്ന് രാവിലെ പോലീസ് വിളിച്ചു വരുത്തിയോ? ഇല്ല, എന്നെ വിളിച്ചു വരുത്തിയിട്ടില്ല. ഇല്ല, സാറപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് നമ്മൾ കുറേ നമ്മൾ ലീവാണല്ലോ. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലേ ലീവാണ്. തിങ്കളാഴ്ച
ഈ പറഞ്ഞ പോലെ യൂത്ത് വെച്ചുവല്ലായിരുന്നു ഞങ്ങൾക്ക്. ചൊവ്വാഴ്ച പുള്ളിക്കാരിയെ ഇങ്ങോട്ട് വിളിച്ചു, ഡി വൈ എസ് പി ഓഫീസ് മറ്റേ പയ്യോളിലേക്ക് വിളിച്ചു. പയ്യോളിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയാം, എന്നെ ഇവിടെ ഡി വൈ എസ് പി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ തന്നെ എന്നെ ഒരു 5 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ 5:30 വന്നത്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് മടങ്ങുന്നത് 9:10. അപ്പം എന്നെക്കാളും കൂടുതലായിട്ടായിരിക്കില്ല പുള്ളിക്കാരിയെ ജോലി ചെയ്യുക. അത് മാത്രമല്ല ഡി വൈ എസ് പി ഒക്കെ അവിടെ ഇവിടെ പോയി ചിലപ്പോൾ ലാസ്റ്റ് സമയത്തായിരിക്കും വരിക, ചിലപ്പം വൈകുന്നേരം ഒക്കെ ആയിരിക്കും വരിക. എനിക്ക് ഈ ഒരു അറിവ് പ്രധാനമായിട്ട് ഒരു ആരോപണം വന്നിട്ടുള്ളത് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം. സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തരത്തിലും ഇടപെടുന്നില്ല. ഒരു വക്കീലിനെ കാണാൻ പോകുന്ന പോലും ഇവരിവരുടേതായ രീതിയിലാണ് പോകുന്നത്. വൈഫ് ചിലപ്പോൾ വൈഫ് ചിലപ്പോൾ ഫോറൻസിക് എവിഡൻസൊക്കെ മോനായിട്ട് എൻ്റെ അതാണുള്ള ശക്തമായതിലുള്ളത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വഞ്ചിക്കപ്പെട്ടു തന്നെ ഞാൻ ചിന്തിക്കും. അത് നിങ്ങളാണ് ചിന്തിക്കല്ലേ? അതെ അതെ. അല്ലാതെ നമ്മുടെ സാഹചര്യത്തിലുള്ള ഞാൻ ആർക്കും ഇങ്ങനെ വേണം ഇതാക്കാമല്ലോ. ഭാര്യ ന്യായീകരിക്കുന്നില്ലല്ലോ. ശാസ്ത്രീയമായ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ജനറ്റിക്കായിട്ട് ഒരു ക്രിമിനൽ വാസനയുള്ള ഒരാളായിരിക്കണം ജോളി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വത്തിന് വേണ്ടി. ഭാര്യ ജോളിയെ പൂർണ്ണമായും കഴിയൊഴുന്ന രീതിയിലാണ് ഷാജു സക്കറിയ പറയുന്നത്. തനിക്ക് കാര്യങ്ങളിൽ ഒന്നും തന്നെ അറിവില്ല എന്നും സ്വത്ത് ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജോളി കുറ്റവാളിയാണെന്നും ഇദ്ദേഹം പറയുന്നു. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ള വാർത്തകളിൽ നിന്ന് മരണമടഞ്ഞ റോയിയുടെ അച്ഛൻ മരിച്ച് കൊല്ലപ്പെട്ട ടോം തോമസിൻ്റെ അനുജൻ്റെ മകനാണ് ഷാജു. ഈ ഷാജുവിൻ്റെ മകൾ കൊല്ലപ്പെട്ടു, കുഞ്ഞു കൊല്ലപ്പെട്ടു, കൂടാതെ 2 വർഷം കഴിഞ്ഞ് ഭാര്യ മരണപ്പെടുന്നു. അപ്പോഴെല്ലാം ഈ ജോളിയുടെ സാന്നിധ്യവും ഇതിലുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇദ്ദേഹത്തിന് തീരെ അറിവില്ല എന്നാണോ പറയുന്നത്? അത്തരത്തിലൊരു കാര്യം തന്നെയാണ് ഷാജു പറയുന്നത്. കാരണം അതായത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഷാജു ആവർത്തിച്ച് പറയുന്നത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത്, അതായത് ഈ ജോളിയുമായി താൻ കല്യാണം കഴിക്കുന്നത്, അതായത് വിവാഹം കഴിക്കുന്നത് പ്രണയമാണ് എന്ന തരത്തിലാണ് അപ്പുറത്ത് സംസാരവും അല്ലെങ്കിൽ ആരോപണവും പോലീസും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തന്നോട് ചോദിച്ചതും. എന്നാൽ താനും ജോളിയും തമ്മിൽ യാതൊരു വിധ പ്രണയമോ അല്ലെങ്കിൽ മുൻ പരിചയമോ ഉണ്ടായിരുന്നില്ല. അതായത് ഇവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത്, ജോളിയുടെ മുൻ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് കണ്ട് പരിചയമുണ്ട് എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യാതൊരു വിധ മുൻ പരിചയമോ അല്ലെങ്കിൽ ഫോൺ വിളിയോ അത്തരത്തിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജോളിയുടെ തന്നെ ചില ബന്ധുക്കളുടെ നിർബന്ധം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിർബന്ധിച്ചതനുസരിച്ചാണ് വീണ്ടും ജോളിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ നമ്മൾ ആവർത്തിച്ച് അതായത് സ്മിത ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ, അതായത് സ്വന്തം ഭാര്യയെയും അതുപോലെ തന്നെ സ്വന്തം കുട്ടിയെയും ഇത്തരത്തിൽ കൊല നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും വിധേയന സംശയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് തന്റെ കുട്ടിക്ക് സ്ട്രോക്ക് ഉണ്ടായിരുന്നു, മാത്രമല്ല ആ സമയത്ത് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ രണ്ട് കാരണങ്ങളായിരിക്കാം ഒരുപക്ഷെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നത്. അല്ലാതെ ഇത്തരത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്നൊന്നും താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭാര്യ മരിച്ച കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കുട്ടി മരിച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യ മരിക്കുന്നത്. അതും സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്കും അത്തരത്തിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ശാരീരിക അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലാണ് ഭാര്യയും മരിച്ചത് എന്നാണ് താൻ വിചാരിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ പോലീസ് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഇത്തരം വാർത്ത വന്നപ്പോഴുമാണ് താൻ ഇത് സംബന്ധിച്ച് ചിന്തിക്കുന്നതും അത് സംബന്ധിച്ച് മറ്റുള്ള ആളുകളോട് അല്ലെങ്കിൽ ജോളിയോട് തന്നെ ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവെച്ചത് എന്നാണ്. ആ ഘട്ടത്തിലെല്ലാം തന്നെ ജോളി പറഞ്ഞത് അതെല്ലാം സ്വാഭാവികമാണ്, അത്തരത്തിൽ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ മറ്റേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, അതായത് ഈ ജോളിയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഭർത്താവും തമ്മിൽ അതായത് സ്ഥിരമായിട്ടൊരു ബന്ധം, അതായത് സ്ഥിരമായി വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ സ്ഥിരമായി കാണുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ജോളി ജോളിയുടെ വീട്ടിലും ഷാജു ഷാജുവിന്റെ വീട്ടിലുമാണ് ഉണ്ടാവുക. അദ്ദേഹം സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു ഒക്കെ ചെയ്യുന്നു, പക്ഷേ സ്ഥിരമായി കാണാറോ സംസാരിക്കാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിൽ. മാത്രമല്ല ഇത്തരത്തിൽ തുടർച്ചയായി ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് വലിയ രീതിയിൽ അന്വേഷണമൊന്നും നടത്തിയില്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനിടയിൽ തുടർച്ചയായി പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സമയത്ത് ഷാജു ജോളിയോട് ചോദിക്കുകയും ചെയ്തു തങ്ങളിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കാര്യം വരുന്നത്, തങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് എന്ന ജോളിയോട് ഷാജു ചോദിച്ച സമയത്ത് അത് സ്വാഭാവികമാണ്, തങ്ങളുടെ ബന്ധുക്കളാണല്ലോ മരണപ്പെട്ടത്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഘട്ടങ്ങളെല്ലാം തന്നെ, അത് ഈ ചോദ്യം ചെയ്ത ഘട്ടങ്ങളെല്ലാം തന്നെ ജോളി പല സമയങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിച്ചിരുന്നില്ല. മാത്രമല്ല പല ഘട്ടങ്ങളിൽ അതായത് ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിരന്തരമായി പോലീസ് ചോദ്യം ചെയ്യുകയും
അതായത് വിടാതെ പിന്തുടരുകയും ചെയ്തു. ഒടുവിലാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഈ ശവക്കല്ലറ പൊളിക്കുകയും തുടർന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തത്. ആ സമയത്താണ് ജോളിയെ, അതായത് ഇന്ന് രാവിലെ കൂടി ജോളിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഷാജു വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്കൂളിൽ പോയതായിരുന്നു പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. തുടർന്ന് വീട്ടിലെത്തിയ സമയത്താണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത കാര്യം അറിയുന്നത്. ഇത്തരത്തിൽ അതായത് ഷാജു പറയുന്നതനുസരിച്ച് ജോളിയുമായി അല്ലെങ്കിൽ ജോളിയാണ് ഇതിന് പിന്നിലെന്ന് ഷാജു ഒരു ഘട്ടത്തിൽ പോലും വിശ്വസിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഷാജു സമ്മതിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഈ സ്വർണ്ണക്കടക്കാരനായിട്ടുള്ള ആള് മൂന്നാം, അതായത് ഈ കഥയിലെ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ കഥ ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഷാജുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സ്വർണ്ണ കടക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഇടക്കുള്ള വരവും പോക്കും അത് ഇതുവരെ താൻ ചോദ്യം ചെയ്തിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് അറിയാം. ഏതായാലും ഭാര്യ ജോളി ചെയ്ത ഈ പ്രവൃത്തികളിലൊന്നും തന്നെ, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും തന്നെ തനിക്ക് പങ്കില്ലെന്നാണ് ഭർത്താവ് ഷാജു പറയുന്നത്. വടകര റൂറൽ എസ് പി ഓഫീസിലെ മുന്നിൽ നിന്ന് ഇപ്പോൾ നിതിൻ ചേരുന്നുണ്ട്. നിതിൻ അംബുജൻ എസ് പി ഓഫീസിലേക്ക് ഈ പ്രതികളെ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിതിൻ, എങ്ങനെയാണ് പ്രതികളെ ഇപ്പോൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്? 5 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എസ് പി എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. സ്മിത, വൈകിട്ട് 5 മണിക്ക് തന്നെ വടകര റൂറൽ എസ് പി കെ ജി സെമിൽ മാധ്യമങ്ങളെ കാണും. അതേസമയം ഈ പ്രതികളെ ഇതുവരെ, അതായത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന പോലീസ് നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ പ്രതികളെ ഇവിടെ എത്തിച്ചിട്ടില്ല, മറിച്ച് ജോളി മാത്രമാണ് ഇപ്പോൾ വടകര റൂറൽ എസ് പി ഓഫീസിലുള്ളത്. മറ്റു രണ്ടുപേരും ഇപ്പോഴും പയ്യോളി എസ് പി ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഉള്ളതെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 5 മണിക്ക് പോലീസിന്റെ ഒരു വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ, ഈ ഒരു കേസിന്റെ ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു, ഇതിലെ ആരൊക്കെയായിരുന്നു പ്രതികൾ, മാത്രമല്ല ഈ ഒരു അന്വേഷണത്തിന്റെ ഏതൊക്കെ രീതിയിൽ പോലീസ് എന്തൊക്കെയായിരുന്നു അന്വേഷിച്ചത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ഇതുവരെ എല്ലാം നമുക്ക് ലഭിക്കുന്നത് പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. അതേസമയം ഒന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരം ലഭിച്ചത്, ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ ജോളി ഒരു നിർണായകമായ മൊഴി നൽകിയിട്ടുണ്ട്. രഞ്ജുവിനെ, അത് രഞ്ജു തോമസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. പക്ഷേങ്കിൽ അതിന്റെ മറ്റു കൂടുതൽ വിശദാംശങ്ങളൊന്നും പോലീസ് നൽകാൻ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യുന്ന പോലീസ് നിർണായക വിവരം ലഭിച്ചു. അതിന് അതോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേരെ പോലീസ് ഇന്ന് രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ പോലീസിന്റെ ഒരു ചോദ്യം ചെയ്യലാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തുവരുന്നത്. അല്പസമയത്തിന് തന്നെ വടകര റൂറൽ എസ് പിയുടെ വാർത്താ സമ്മേളനം നടക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ഇപ്പോൾ ജോളി ഇപ്പോൾ വടകര റൂറൽ എസ് പി ഓഫീസിലാണുള്ളത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ രണ്ടുപേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ വടകര റൂറൽ എസ് പിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. സ്മിത, ശരി. നിതിൻ അംബുജൻ, ഏതായാലും കൂടത്തായി പോലീസ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 മണിക്ക് റൂറൽ എസ് പിയുടെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 240 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നെത്തിച്ച കഞ്ചാവ് മണ്ണുത്തിയിലെ ഒരു വീട്ടിലെത്തിച്ച ശേഷം 2 കാറുകളിലായി കൊണ്ടുപോകാൻ ഒരുങ്ങവെയാണ് എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ സംഘത്തിലുണ്ടായിരുന്ന രാഹുൽ, രൂപേഷ് എന്നിവർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട്. ടി അനികുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് കഞ്ചാവ് പിടികൂടിയത്. അട്ടപ്പാടിയിൽ സ്വകാര്യ NGO നടപ്പാക്കുന്ന ആദിവാസികൾക്കുള്ള ഗൃഹനിർമ്മാണ പദ്ധതിക്കെതിരെ ജില്ലാ ഭരണകൂടം. സംഘപരിവാർ പിന്തുണയുള്ള HRDSന്റെ പദ്ധതി സർക്കാർ വകുപ്പുകൾ അറിഞ്ഞിട്ടില്ലെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. സംഘപരിവാർ പിന്തുണയുള്ള HRDS എന്ന സ്വകാര്യ NGO സദ്ഭവനം കാർഷിക പദ്ധതിയാണ് അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമിയിൽ നടപ്പാക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെ അനുമതിയോടെയാകണം ആദിവാസി ഭൂമിയിൽ ഏതൊരു പദ്ധതിയും നടപ്പാക്കാവൂ എന്നാണ് ചട്ടം. ആദിവാസികളുമായി കരാറുണ്ടാക്കിയ NGOയെ പക്ഷേ പൂർണ്ണമായി തള്ളുകയാണ് പാലക്കാട് ജില്ലാ ഭരണകൂടം. ആദിവാസി ഭൂമി തട്ടിയെടുക്കാനാണോ പദ്ധതി എന്ന പരോക്ഷ സൂചന നൽകുന്നതാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. തട്ടിപ്പ് നടത്താൻ വേണ്ടിയും ആദിവാസി ഭൂമി തട്ടിയെടുക്കാനുള്ള പദ്ധതിയാണ് ഇതിലൂടെ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. സദ്ഭവനം കൃഷി പദ്ധതിയിൽ HRDS വീട് നിർമ്മിച്ചു നൽകുമ്പോൾ അവർ നിഷ്കർഷിക്കുന്ന ഔഷധ കൃഷിക്കായി 33 വർഷത്തേക്ക് ആദിവാസി ഭൂമി വിട്ടു നൽകണമെന്നാണ് കരാർ. ആദിവാസികളുമായി കരാറിലേർപ്പെടണമെങ്കിൽ സർക്കാർ വകുപ്പുകൾ അറിഞ്ഞിരിക്കണമെന്ന നിബന്ധനയും HRDS എന്ന സ്വകാര്യ NGO പാലിച്ചിട്ടില്ല. ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ്
ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. രഞ്ജിതാർ പാപ്പിക്കൊപ്പം ശ്രീജി ശ്രീകുമാരൻ 24 പാലക്കാട്. താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതുമൂലം കെഎസ്ആർടിസിയിലുണ്ടായ പ്രതിസന്ധിക്ക് അയവ് വരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ പല ഡിപ്പോകളിലും ദിവസവേതനത്തിന് ഡ്രൈവർമാരെ നിയമിച്ചു. സംസ്ഥാനത്താകെ ഇന്ന് 307 സർവീസുകൾ റദ്ദാക്കി. അവധി തുടങ്ങുന്നതിനാൽ നാളെ മുതൽ അധിക സർവീസുകൾ നടത്താൻ കോർപ്പറേഷൻ തീരുമാനിച്ചു. സുപ്രീംകോടതിയുടെ അനുമതി ചൂണ്ടിക്കാട്ടി ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയമിച്ച് സർവീസ് നടത്തിയാണ് കെഎസ്ആർടിസി പ്രതിസന്ധി പരിഹരിക്കുന്നത്. അവധിയിലുള്ള സ്ഥിര ജീവനക്കാർക്ക് പകരം മിക്ക ഡിപ്പോകളും ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയമിച്ചു. കെഎസ്ആർടിസിയിൽ നിന്ന് വിരമിച്ചവരെയും എംബാനലുകാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്താകെ 307 സർവീസുകൾ മുടങ്ങി. തെക്കൻ കേരളത്തിലാണ് ഇന്നും കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയത്. അവധി ദിനം തുടങ്ങുന്നതിനാൽ നാളെ മുതൽ അധിക സർവീസുകൾ നടത്താനും കെഎസ്ആർടിസി തീരുമാനിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 40 സർവീസുകൾ ഉണ്ടാകും. എന്നാൽ എംബാനലുകാരെ നിയമിക്കില്ലെന്ന കെഎസ്ആർടിസി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ എംബാനലുകാരെയും ഉൾപ്പെടുത്തി സർവീസ് നടത്തുന്നത് കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. 3 ദിവസമായി 3 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമാണ് താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടത് കാരണം കെഎസ്ആർടിസിക്കുണ്ടായത്. 24 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചൂടുപിടിച്ചു തുടങ്ങി. അംഗം 5 ഇടങ്ങളിൽ. എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ അമർഷവുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. ലത്തീഫ് സമുദായ അംഗമായ മനു റോയ് ഇടതുപക്ഷത്തിന്റെ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. എന്നാൽ കോൺഗ്രസിന് വിജയസാധ്യതയുണ്ടെന്നും ലാലി വിൻസെന്റ് അവകാശപ്പെട്ടു. എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ സീറ്റിന് അവകാശവാദവുമായി ലാലി വിൻസെന്റും രംഗത്തുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ മുൻ ധാരണാപ്രകാരം ടി ജെ വിനോദിന് സീറ്റ് നൽകാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. ഇതിൽ KPCC പ്രസിഡന്റിനുൾപ്പെടെ ലാലി വിൻസെന്റ് തന്റെ അമർഷം പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ സഹനവും വിട്ടുവീഴ്ചയും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ടി ജെ വിനോദിന്റെ പ്രചാരണ രംഗത്ത് തുടക്കത്തിൽ ലാലി വിൻസെന്റ് വിട്ടുനിന്നെങ്കിലും പിന്നീട് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇടപെട്ട് പ്രചാരണത്തിൽ സജീവമാക്കാൻ നിർദ്ദേശം നൽകി. ടി ജെ വിനോദിന് വിജയസാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ലാലി വിൻസെന്റ് മനു റോയ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും 24 പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥി നല്ലവൻ തന്നെയാണ്, മിടുക്കനാണ്, വക്കീലാണ്. മനുവിൻ്റെ പിതാവ് ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു വലിയ കാലം, മേ ബി 2 ആഴ്വട്ടക്കാലം എന്ന് വേണമെങ്കിൽ പറയാം, വളരെ ശോഭിച്ചു നിന്നിരുന്ന ഒരു സാംസ്കാരിക നായകനാണ്. സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ വേദനയുണ്ടെങ്കിലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ പ്രചരണ രംഗത്ത് സജീവമാകാൻ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ തീരുമാനം. 24 കൊച്ചി. സംസ്ഥാനത്തെ കായിക അധ്യാപകരുടെ സമരം ഉപജില്ലാ കായികമേളയുടെ താളം തെറ്റിച്ചു. മത്സരങ്ങൾ വെറും തട്ടിക്കൂട്ട് മാത്രമാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇത്തവണ ഒരുക്കിയിട്ടില്ലെന്നുമാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഉപജില്ലയിൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള നിരവധി വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാക്കിയതായി അധ്യാപകരും വിദ്യാർത്ഥികളും പരാതിപ്പെടുന്നു. നവംബർ 4 മുതൽ 17 വരെ കണ്ണൂരിലാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത്. എന്നാൽ റവന്യൂ ജില്ലാ മത്സരങ്ങൾ മുതൽ ഇത്തവണ കല്ലുകടിയാണ്. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള കായിക അധ്യാപകർ മത്സരങ്ങളുമായി സഹകരിക്കാത്തതാണ് മേളയുടെ നടത്തിപ്പിനെതിരെ വ്യാപകമായി പരാതി ഉയരാൻ കാരണം. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മേളയുടെ നടത്തിപ്പിലെ അപാകതയിൽ പ്രതിഷേധിച്ച് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഇവിടെ ലൈനില്ല, പിന്നെ ഇതിങ്ങനെ റഫറിമാരെ പിന്നെ ഔട്ടൊക്കെ ഇങ്ങനെ തീരുമാനിക്കാറില്ല. പിന്നെ ഗോളി പോസ്റ്റിലുള്ള ലൈനില്ലേ, അതൊന്നും വെച്ചില്ല. അപ്പോൾ പെനാൾട്ടി ഫോളൊക്കെ ഇങ്ങനെ കണക്കാക്കുന്നറിയില്ല. പല മത്സരങ്ങളും വെറും പ്രഹസനം മാത്രമാണെന്നും മേളയുടെ നിയമാവലി പാലിക്കാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ വെറും തട്ടിക്കൂട്ട് പരിപാടികളാണ് നടത്തുന്നതെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ആരോപിക്കുന്നു. ഞങ്ങളുടെ അവസരങ്ങളൊക്കെ സുബ്രത പോലത്തെ അങ്ങനെ കുറേ അവസരങ്ങൾ നഷ്ടമായി. അങ്ങനെ ഞങ്ങൾക്ക് ടൂർണമെൻറ്റുകളും കാര്യങ്ങളൊന്നും ലഭിച്ചില്ല. 2017 മുതൽ കായിക അധ്യാപകർ ഉന്നയിക്കുന്ന ആവശ്യമാണ് 200 കുട്ടികളുള്ള UP സ്കൂളിൽ കായിക അധ്യാപകനെ നിയമിക്കുക, കായിക അധ്യാപകരുടെ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങി പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് കായികമേള നടത്തിപ്പിൽ സഹകരിക്കേണ്ട എന്ന നിലപാട് അധ്യാപകർ സ്വീകരിച്ചത്. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പ്രളയത്തെ അതിജീവിച്ച കവളപ്പാറക്കാർക്ക് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് ഇനി വെറും മാസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം.
റീബിൽഡ് നിലമ്പൂർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജ്യോതി ലാബ്സ് ലിമിറ്റഡാണ് ആദ്യഘട്ടത്തിൽ അർഹരായ 15 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. മനക്കരുത്ത് കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അതിജീവിക്കുന്നവരാണ് ഇത്തവണത്തെ പ്രളയത്തിൽ ഏറ്റവും വലിയ ദുരന്തം വിതച്ച കവളപ്പാറയിലെ ജനത. ഇവർക്കായി ഒരുങ്ങുകയാണ് മലപ്പുറം വണ്ടൂരിലെ കാരാട് 10 ഏക്കർ ഭൂമിയിൽ കെട്ടുറപ്പുള്ള വീടുകൾ. ജ്യോതി ലാബ്സ് ലിമിറ്റഡ് MD MB രാമചന്ദ്രനാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. അനിശ്ചിതകാലം നീണ്ടുപോകില്ല, എത്രയും പെട്ടെന്ന് ചെയ്തത് നമ്മുടെ മകരസംക്രമം വരുന്ന സമയത്തേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള വിശ്വാസ ഒരു തീരുമാനത്തിലാണ് ഞങ്ങളെ മുന്നോട്ട് നീങ്ങുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് MD അഹമ്മദ് ഇക്ബാലാണ് തൻ്റെ 10 ഏക്കർ സ്ഥലം സൗജന്യമായി വീടുകൾ വയ്ക്കാൻ നൽകിയത്. വരെ കവളപ്പാറ എത്ര പേർക്ക് ഭൂമിയും വീടും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്കെല്ലാം വീട് വെക്കാനുള്ള ഭൂമി ഞാൻ കൊടുക്കാം എന്നാണ് ഗോപിനാഥ് സാറോട് ഞാൻ പറഞ്ഞത്. മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായാണ് സ്ഥലം MLA PV അൻവറിനെയും വ്യവസായികളെയും കൂട്ടിയോജിപ്പിച്ച് ഇത്തരത്തിൽ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത്. സ്ഥലം കൊടുക്കുക എന്നുള്ളത് ശ്രീ അഹമ്മദ് ഇക്ബാല് പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് തൊട്ടു പുറകിൽ വന്ന കോള് രാമേന്ദ്രൻ്റെ കോളായിരുന്നു, ജാല രാമേന്ദ്രൻ്റെ കോളായിരുന്നു. അദ്ദേഹം 15 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. വലിയൊരാശ്വാസം ജനങ്ങളെ സംബന്ധിച്ച്, ഈ ഒരു 10-15 വീടുകൾ അതും നല്ല പണം ചെലവാക്കി നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 2 ബെഡ്റൂം, ഡൈനിങ് ഹാൾ, ബാത്റൂം എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഭവനങ്ങളാണ് നിർമ്മിക്കുന്നത്. 24 മലപ്പുറം.